നമസ്കാരം കഴിഞ്ഞ ദിവസം കേരള പോലീസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു നമ്മുടെ കേരള പോലീസ് ഫേസ്ബുക്കിൽ വളരെ സൽഗുണ സൽഗുണസമ്പന്നരും തമാശ പറയുന്ന കുറച്ച് പോലീസ് ഏമാന്മാരുമാണ് എന്നാൽ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ പോലും വിരട്ടി ഓടിച്ചുകൊണ്ട് നീ ആണായിരുന്നെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പോലീസാണ് എന്നാൽ ഫേസ്ബുക്കിൽ പോലും സ്ത്രീ വിരുദ്ധത കേരള പോലീസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം അവർ അവരിട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് നാട്ടുകാരെല്ലാവരും ചേർന്ന് പൊങ്കാലയിട്ടതിനു ശേഷം ആ പോസ്റ്റ് റീഎഡിറ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും റീഎഡിറ്റ് ചെയ്തു അങ്ങനെ ഒരു പരിപൂർണ രൂപമാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കിടപ്പുള്ളത് എന്നാൽ പോലും അതിനകത്ത് സ്ത്രീ വിരുദ്ധത ഒളിഞ്ഞിരിപ്പുണ്ട് അതിനകത്ത് നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കേരള പോലീസ് പറയുന്നുണ്ട് ഇവർ ശരിക്കും കേരള പോലീസാണോ അതോ സദാചാര പോലീസാണോ എന്നുള്ളതാണ് നാട്ടുകാരുടെ ചോദ്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നത് വ്യാജ പ്രൊഫൈലുകൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതിനെ ഒരു ഗഹനമായ റിപ്പോർട്ടാണ് അവരുടെ പല നിരീക്ഷകരും പറഞ്ഞു കൊടുത്തതാണ് എന്നുള്ളതാണ് കേരള പോലീസിനകത്ത് സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എഡിറ്റ് ചെയ്തത് വീണ്ടും എഡിറ്റ് ചെയ്തതല്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ച് പോയിന്റുകൾ കാണാം ഈ അഞ്ച് പോയിന്റുകളെ കുറിച്ച് അല്ല ഇവിടെ സംസാരിക്കുന്നത് കേരള പോലീസ് ആദ്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന പോയിന്റുകൾ ഒൻപതെണ്ണമാണ് പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധങ്ങളും പോലീസ് തന്നെ ഏറിൽ കയറിയതിനു ശേഷം അത് വെട്ടിച്ചുരുക്കി ഇപ്പോൾ അഞ്ചായിട്ടുണ്ട് ഇവർ ആദ്യം ഇട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എന്ന് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ തന്നെ ഉശിരായ കുറച്ച് പേരുണ്ടല്ലോ അതായത് കേരള പോലീസ് എന്ത് വൃത്തികേട് കാണിച്ചാലും അതിന് മിണ്ടാതിരിക്കില്ല മറിച്ച് അത് തപ്പി ഇറങ്ങിപ്പോകും കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ എഡിറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ നോക്കിയപ്പോൾ ഈ പോയിന്റുകളാണ് കാണാൻ സാധിച്ചത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധതയും സ്ത്രീകൾക്ക് യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ത്രീകളൊക്കെ വ്യാജന്മാരെന്നുള്ള രീതിയിലേക്കാണ് കേരള പോലീസ് സംശയങ്ങൾ ഉയർത്തുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ വായിക്കാം നിങ്ങൾക്കപ്പോൾ മനസ്സിലാകാം ആദ്യത്തെ മൂന്ന് പോയിന്റുകൾ അതുപോലെ തന്നെയാണ് പഴയ പോസ്റ്റിലും ഉണ്ടായിരുന്നത് നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് നോക്കാം കേരള പോലീസ് നിർദ്ദേശിക്കുന്ന അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ലിസ്റ്റ് പരിശോധിക്കുക ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ ഭൂരിപക്ഷവും പുരുഷന്മാരും അല്ലെങ്കിൽ പുരുഷ അക്കൗണ്ടിൽ ഭൂരിപക്ഷവും സ്ത്രീകൾ ആയിരിക്കുന്നത് വ്യാജന്റെ ലക്ഷണമാണ് കേരള പോലീസ് നിങ്ങളോടൊരു ചോദ്യമാണ് ഏത് സ്ത്രീയുടെ അക്കൗണ്ടിൽ കൂടുതൽ പുരുഷന്മാരുണ്ടായാൽ അവർ വ്യാജരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു അക്കൗണ്ടിൽ കൂടുതൽ സ്ത്രീകളാണ് ഉള്ളതെങ്കിൽ അവർ വ്യാജരാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത് അത് വ്യാജൻ്റെ ലക്ഷണമാണെന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്നൊരു ചോദ്യവും കൂടിയുണ്ട് ഒരു സു പെണ്ണിന് കൂടുതൽ ആൺ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ലേ അല്ലെങ്കിൽ ഒരു ആണിന് കൂടുതൽ പെൺ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ലേ എന്താ സദാചാരം കളിക്കുകയാണോ ഈ നാട്ടിൽ അങ്ങനെ ഉണ്ടായാൽ എന്താണ് പ്രശ്നം എനിക്ക് ഒരുപാട് പരിചയമുള്ള സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ ഒരു ആൺ സുഹൃത്താണെങ്കിൽ അവർക്ക് കൂടുതൽ പെൺ സുഹൃത്തുക്കളായിരിക്കും അതിനകത്ത് എന്താണ് പ്രശ്നം അതിന് അതിന് വളരെ അവർ വ്യാജരാവോ അല്ലെങ്കിൽ അവർക്കെതിരെ വ്യാജ കേസുകൾ ചമയ്ക്കാനുള്ള പരിപാടിയിലേക്കാണോ അങ്ങനെ ഒരു ചോദ്യം വളരെയധികം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഇത് സ്ത്രീവിരുദ്ധതയല്ലേ അല്ലേ മാമാരെ അടുത്തത് ഇവരുടെ കൊടുത്തിരിക്കുന്ന അടുത്ത ആണ് ഏറ്റവും ശ്രദ്ധേയം ആറാമത്തെ പോയിന്റ് ഒരു സ്ത്രീയുടെ പ്രൊഫൈലിൽ നാലായിരം കൂടുതൽ ഫ്രണ്ട്സും ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ ഫേക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇവരുടെ വിദഗ്ധർ പറയുന്നത് ഏതാണ് ഈ വിദഗ്ദ്ധർ എന്നറിയില്ല പക്ഷേ സ്ത്രീയുടെ അക്കൗണ്ടിൽ നാലായിരം കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവൾ ഫേക്ക് പുരുഷൻ്റെ അക്കൗണ്ടിൽ നാലായിരം കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവൻ ഫേക്ക് അല്ല നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പോളിസി അനുസരിച്ച് അയ്യായിരം സുഹൃത്തുക്കൾ വരെ ഉണ്ടാകാമെന്നാണ് പലർക്കും അയ്യായിരം സുഹൃത്തുക്കൾ കഴിഞ്ഞ് അവർ പലരും അവരുടെ ഫ്രണ്ട് ലിസ്റ്റ് പുതുക്കി കളഞ്ഞ് ചെയ്ത ചരിത്രങ്ങൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരുണ്ട് അപ്പോഴാണ് ഒരു സ്ത്രീക്ക് നാലായിരം കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ഫേക്ക് എന്ന് കേരള പോലീസ് നമ്മുടെ നാട്ടിലെ കേരള പോലീസ് തന്നെ ചമച്ചു വിടുന്നത് ഇങ്ങനെയാണ് അതായത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഇവരെന്ത് സുരക്ഷിതത്വമാണ് കൊടുക്കുന്നത് ഒരു സ്ത്രീക്ക് പുരുഷ കൂട്ടുകാരന്മാർ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല ഒരു സ്ത്രീക്ക് നാലായിരം കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കേരള പോലീസ് വെക്കുന്ന ചട്ടങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ വ്യാജനാണ് എന്നുള്ളതാണ് കേരള പോലീസ് പറയുന്നത് അതായത് നമ്മുടെ നാട് സംരക്ഷിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് പിന്തുണ ഉണ്ടാകും സർവീസ് ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കേരള പോലീസാണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ വിഷമകരമായ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പോയിന്റുകളും അങ്ങേ ം സ്ത്രീ വിരുദ്ധതയും അങ്ങേയറ്റം പുരുഷ വിരുദ്ധതയും എല്ലാ തരത്തിലുമുള്ള ജെൻഡറിനെയും വിരുദ്ധത കാണിക്കുന്ന ഒരു കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് നാട്ടുകാരുടെ എല്ലാ നാട്ടുകാരും പ്രതിഷേധിക്കുകയാണ് കമന്റ് സെക്ഷൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേരള പോലീസിനെതിരെ എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലും ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ കേരള പോലീസ് ഇതുവരെ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒക്കെ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും അതിനെ വകവെക്കാതെ പോസ്റ്റുകളിലെ പോയിന്റുകൾ വീണ്ടും എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് വീണ്ടും ും വലിയ അബദ്ധങ്ങളിലേക്കാണ് കേരള പോലീസ് ചാടിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് മറ്റൊരു പോയിന്റും കൂടി ഉണ്ട് കൂടി നിങ്ങൾ കേൾക്കണം ഭൂരിഭാഗം പെൺകുട്ടികളും ഫോൺ നമ്പർ പ്രൊഫൈലിൽ പരസ്യമായി ഇടാറില്ല പെൺകുട്ടിയുടെ പേരും ചിത്രവും അടങ്ങിയ പ്രൊഫൈലിൽ ഫോൺ നമ്പർ പരസ്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വ്യാജനാകാനാണ് സാധ്യത അതെന്താ സ്ത്രീകൾക്ക് ഫേസ്ബുക്കിൽ അവരുടെ ഫോൺ നമ്പർ ഇടാൻ സാധിക്കില്ലേ അവർ വ്യാജനല്ല ഇത് എൻ്റെ പ്രൊഫൈലാണ് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ ചേർക്കും അതിനാണ് മാർക്ക് സുക്കർബർഗും ടീമും ഫേസ്ബുക്കിൽ ഫോൺ നമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആണുങ്ങൾക്ക് മാത്രം വെക്കാനുള്ളതല്ല ഈ ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ സ്ത്രീകൾക്കും വെക്കാം അങ്ങനെ ഒരു സ്ത്രീ വെച്ചാൽ അത് വ്യാജനാണെന്ന് കേരള പോലീസിനോട് ആരാണ് പറഞ്ഞത് സ്ത്രീകൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാമെങ്കിൽ അവർക്ക് അതിലുള്ള ചട്ടങ്ങളെല്ലാം പാലിക്കാം അവർക്ക് ഇമെയിൽ ഐ ഡി ഇടാം അവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇടാം അവരുടെ ബർത്ത് ഡേ ആഘോഷിക്കാം അവരുടെ ഫോൺ നമ്പറും ഇടാം ഈ ഫോൺ നമ്പർ ഇട്ടാൽ ആ പെൺകുട്ടി എങ്ങനെയാണ് വ്യാജയാകുന്നത് എന്നും കൂടി കേരള പോലീസ് പറയണം ഇതിൽ പരം ഒരു സ്ത്രീ വിടുത്തത് എന്താണ് നിങ്ങൾ തന്നെയാണ് സ്ത്രീകളുടെ ചിറകുകൾ വെട്ടിക്കളയുന്നത് അവർക്കൊരു ഫോൺ നമ്പർ ഒരു അവരുടെ തന്നെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇടാൻ സാധിക്കില്ല അത് വ്യാജയാണെന്ന് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് കേരള പോലീസിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഒരു സ്ത്രീക്ക് ഇനി രാത്രി ഒമ്പത് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നും കൂടി ഒരു വിദഗ്ധൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും അവരിടും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്രയും വലിയൊരു സ്ത്രീ വിരുദ്ധത നമ്മുടെ നാട്ടിലെ കേരള പോലീസ് ഇടുമ്പോൾ അത് കണ്ണും കണ്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് കൈയും കെട്ടി മിണ്ടാതിരിക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു എഡിറ്റ് ഹിസ്റ്ററി പൊക്കിക്കൊണ്ടുവന്നത് കാരണം നമ്മുടെ കേരള പോലീസ് ആദ്യത്തിൻ്റെ നിഗമനം തന്നെ ഇതാണ് അതും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസമാണ് നമുക്ക് രണ്ടായിരത്തി അഞ്ചിലെ നിലപാടായിരിക്കില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ളത് പക്ഷേ നമുക്ക് കഴിഞ്ഞ ദിവസം എട്ടരയ്ക്കുള്ള ഒരു നിലപാട് എങ്ങനെയാണ് ഒമ്പതരയ്ക്ക് മാറുന്നത് അങ്ങനൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നാട്ടുകാരുടെ എല്ലാവരും ചേർന്ന് എയറിൽ നിർത്തിയ ശേഷം കേരള പോലീസ് എഡിറ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിന് മുമ്പത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില പോയിന്റുകളാണ് ഞാനിപ്പോൾ വായിച്ചത് അതായത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് കേരള പോലീസ് എന്ന് വരെ പറയേണ്ടി വരും അതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം അങ്ങേയറ്റമുണ്ട് സ്ത്രീ വിരുദ്ധത ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു കേരള പോലീസ് കാണിക്കേണ്ടത്